പോകുന്നതിന് വരുന്നല്ലോ നോട്ടത്തിലൊക്കെ തന്നെയാ. ആൾക്കാരെ നോട്ടം എന്ന് പറയും, ഇതിലേക്കുള്ള നോട്ടം മാരകമാണ്. ഓടിയോന്നാണോ? ഹലോ ഗൈസ്, ട്രാവലോഗിന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടില്ല പറഞ്ഞ ഇട്രാൻസിന്റെ ഒരു മോഡലാണ്. ഇട്രാൻസ് പറഞ്ഞാൽ സ്കൂട്ടറാണോ വെച്ചാൽ സ്കൂട്ടറാണ്, സൈക്കിളാണോ വെച്ചാൽ സൈക്കിൾ, അങ്ങനത്തെ ഒരു മോഡലാണ്. ഈ കാണുന്ന കേട്ടോ മോഡല്, അതായത് നമുക്ക് ചവിട്ടിയിട്ടും പോവാം, സൈക്കിൾ പോലെ തന്നെ ചവിട്ടിയിട്ടും പോവാം, കാല് തളർന്നാൽ വണ്ടി ആക്സിലേറ്റർ കൊടുത്ത് മൂവ് ചെയ്യും ചെയ്യും, അങ്ങനത്തെ ഒരു മോഡലാണ്. ഇത് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്തതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അതായത് നമുക്ക് അത്യാവശ്യം അടുത്തുള്ള സ്കൂളുകൾക്കും പോകാനോ സാധനങ്ങൾ വാങ്ങാൻ പോകാനും കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലാണ്. ഈ ലൈസൻസും കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് ഇന്ന് മൊത്തത്തിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, ഗൈസ് ഇതിൽ വരുന്നത് എൽ സി ഡി ഡിസ്പ്ലേ വിത്ത് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഈ മോഡലിൽ വരുന്നത്. ഗൈസ് ഇതാട്ടോ വണ്ടീൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് പറയുമ്പോൾ അടിപൊളിയാണ്. ഞാൻ സൈക്കിളിൽ നിന്ന് പറയാം, കാരണം പെടലും കാര്യങ്ങളും ഉണ്ടോണ്ട് സൈക്കിളിൽ ഞാൻ സൂചിപ്പിക്കുക. സ്കൂട്ടർ വന്ന സൈക്കിളാണ്, നമുക്ക് ബാറ്ററിയിൽ ഓടിക്കുക, ചവിട്ടിയിൽ ഓടിക്കുക, നമ്മൾ ക്ഷീണിക്കുന്ന പോലെയാണ്. കുട്ടികൾക്ക് ആയിട്ടാട്ടോ മെയിനായിട്ട് വണ്ടി മെയിനായിട്ട് വണ്ടി കുട്ടികൾക്ക് വേണ്ടി ഇവർ നിർമ്മിച്ചതാണ്. കാരണം അതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കണ്ടാലറിയാം, ചെറിയൊരു സസ്പെൻഷനെ വരുന്നു. 3 ഇയർ വാറണ്ടി ഈ ട്രാൻസിൻ്റെ ഈ മോഡലിന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് മോശമല്ല, വണ്ടി അടിപൊളിയാണെന്ന് പറയാം. മെയിനായിട്ട് ഞാൻ പറയാലോ വണ്ടിൻ്റെ മാരകമായ ലുക്ക് തന്നെയാണ്. കാരണം കുട്ടികൾക്ക് മെയിനായിട്ട് കുട്ടികൾക്ക് തന്നെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. കാരണം അത്യാവശ്യം അടുത്തുള്ള സ്കൂളിൽ പോകാനും സാധനങ്ങൾ വാങ്ങാനും പോകാനും ഈ വണ്ടി അത് അടിപൊളിയായിട്ട് ചൂസ് ചെയ്യുക. ഗൈസ് ഈ ട്രാൻസ്ഫോർമർ ഈ മോഡലിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, അടിപൊളി സസ്പെൻഷൻ. ഞാൻ ഒന്ന് കയറി ഇരുന്നൊന്ന് കാണിച്ചു തരാം. ഗൈസ് ഈ സസ്പെൻഷൻ നോക്കാം, ഞാൻ ജസ്റ്റ് ഒന്ന് താവും പൊന്തും ചെയ്യുന്നുണ്ട്. അപ്പം മോശമില്ല, എനിക്ക് നല്ലൊരു കംഫോർട്ട് കിട്ടുന്നുണ്ട് ഈ സസ്പെൻഷൻ പറയുമ്പോൾ, അടിപൊളി. അപ്പം എൻ്റെ ഒരു വെയിറ്റ് 80 കിലോയാണ്. അപ്പം നിങ്ങൾക്ക് ആലോചിക്കാം, കുട്ടികൾ കയറിയിരിക്കുമ്പോൾ ഡബിളായാലും അവർക്ക് സുഖമായിട്ട് ഓടിച്ചു പോകാം. ഗൈസ് ഇപ്പോൾ ഈ വണ്ടി അടിങ്ങി പാർക്ക് ചെയ്ത് വെച്ച് വിചാരിക്കും, അപ്പോൾ ആരെങ്കിലും മോഷ്ടിച്ച് കൊണ്ടുപോകാൻ ഒരു പേടി വേണ്ട. കാരണം ഈ ലോക്ക് സിസ്റ്റം ഉണ്ട്, ആൻറ്റി ചെസ് പ്രൊവിഷൻ വിത്ത് സ്മാർട്ട് ലോക്ക് സെറ്റിംഗ്സും കാര്യങ്ങളും ഈ വണ്ടിയിൽ തന്നെ വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ അടിപൊളിയാണ്. ഡുവൽ സസ്പെൻഷനും കാര്യങ്ങളും വരുന്നുണ്ട്. സസ്പെൻഷൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞാലും മോശമില്ല, അടിപൊളിയാണ്. അത് കൂടാണ്ട് നിന്ന് ബ്രേക്കിംഗ് അടിപൊളി, നമ്മൾ പെട്ടെന്ന് കുട്ടികൾക്ക് കൊടുത്താൽ കയ്യിൽ നിന്ന് പോകുന്നതിൽ പേടി വേണ്ട. അത് മാത്രമല്ല വെയിറ്റും കുറവ് വണ്ടി, കുട്ടികൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയൊരു മോഡലാണ്. ഗൈസ് ഇപ്പം നിങ്ങൾ ഈ വണ്ടി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഓവർ സ്പീഡ് പോയി അപകടം ഉണ്ടാവുന്നു വിചാരിക്കണ്ട, കാരണം വണ്ടി സേഫാണ്. ഇതിൻ്റെ മാക്സിമം സ്പീഡ് പറഞ്ഞാൽ 30 to 35 വരെ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് സുഖമായിട്ട് കൊടുക്കാം, ഹാൻഡിൽ ചെയ്യാം, കുട്ടികൾക്ക് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഓവർ സ്പീഡ് പോലെ നമ്മൾ സാധാ സൈക്കിൾ എങ്ങനെയാണ് ചവിട്ടി പോകുന്നത് അതുപോലെ നമുക്ക് ഈ വണ്ടി യൂസ് ചെയ്യുക. കാല് സൈക്കിൾ ചവിട്ടി കാല് കഴിയുമ്പോൾ നമുക്ക് നേരെ തിരിച്ച് വണ്ടി ആക്സിലേറ്റർ എടുത്ത് മൂവ് ചെയ്യാം. ഒരു മിനിമം ഒരു 50 കിലോമീറ്റർ വരെ ഈ വണ്ടി നമുക്ക് മോട്ടറിൽ വണ്ടി ഓടും. ബാറ്ററി ചാർജിങ് കാര്യങ്ങളും പറഞ്ഞാൽ 50 കിലോമീറ്റർ വരെ നമുക്ക് അതൊരു ചവിട്ടും ചെയ്യാം, വണ്ടി ആക്സിലേറ്റർ എടുത്ത് വണ്ടി മൂവ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അടിപൊളി, നമുക്ക് വേണമെങ്കിൽ സൈക്കിൾ നിന്ന് വേണം പറയാം. ഗൈസ് ഈ ട്രാൻസ്ഫോർമർ ഈ മോഡലിൻ്റെ മാക്സിമം ലോഡ് കപ്പാസിറ്റി പറഞ്ഞാൽ 100 കിലോഗ്രാം ആണ്. 100 കിലോ വരെ ഈ വണ്ടി താങ്ങും. ഗൈസ് ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് റൺ ചെയ്ത് മനസ്സിലാക്കാം. സാധാരണ ഞാൻ പറഞ്ഞത് സൈക്കിൾ ചവിട്ടി പോകുന്നത് നമുക്ക് പോവാം, അപ്പോൾ അധികം ബലം കൊടുക്കേണ്ട ആവശ്യമില്ല, സുഖസുന്ദരമായിട്ട് നമുക്ക് വേണ്ട, യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. അടിപൊളി കണ്ട, സൈക്കിൾ ചവിട്ടി പോകുന്നത് നമുക്ക് പോവാം. ഞാൻ ഇപ്പോൾ പെഡലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വണ്ടി മോശമില്ല ഗൈസ്, അത് മാത്രമല്ല സസ്പെൻഷൻ റണ്ണിങ്ങിൽ തന്നെ സസ്പെൻഷൻ്റെ കംഫർട്ട് നമുക്ക് മനസ്സിലാക്കി, മോശമില്ല, അടിപൊളി. ഞാൻ പെഡലിൽ വലിയൊരു ബലം കൊടുക്കുന്നില്ല, ചെറിയൊരു ബലം മാത്രമേ കൊടുക്കുന്നുള്ളൂ, വണ്ടി സുഖമായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഗൈസ് അത് മാത്രമല്ല ഇപ്പോൾ നമുക്ക് പെഡലിൽ ചവിട്ടുണ്ട, വണ്ടി ആക്സിലേറ്റർ കൊടുത്ത് നീക്കണമെങ്കിൽ ആക്സിലേറ്റർ കൊടുത്ത് നമുക്ക് നീക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, സാധാരണ നമ്മൾ സ്കൂട്ടറിൽ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്താൽ മതി. ആക്സിലേറ്ററിലും വണ്ടി അടിപൊളിയായിട്ട് നീങ്ങുന്നുണ്ട്.
അതിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഷൗട്ടും ചെയ്യാം. അപ്പൊ രണ്ട് പവർ കിട്ടി, സുഖസുന്ദരമായിട്ട് വണ്ടി ഓടിച്ചു പോവാം. ഇപ്പൊ ആക്സിലേറ്റർ അല്ല കേട്ടോ വണ്ടി പോകുന്നത്, ജസ്റ്റ് നമുക്കൊരു ഹില്ലർ നിന്ന് കയറ്റി നോക്കാം. ഗൈസ് ബ്രേക്ക് സിസ്റ്റം മോശമില്ല കേട്ടോ, അടിപൊളി ബ്രേക്കിംഗ് സിസ്റ്റം ആട്ടോ വരുന്നത്. ഇപ്പൊ ഞാൻ വണ്ടി ചവിട്ടുകയും ചെയ്യുന്നുണ്ട്, ആക്സിലേറ്റർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ചെറിയൊരു ഹില്ലാണ്, ആക്സിലേറ്റർ കൊടുത്ത് മാത്രം നീങ്ങും. എന്റെ വെയിറ്റ് 50 കിലോ ആണ്, അപ്പൊ അതിൻ്റെതായ മോട്ടറിന് കപ്പാസിറ്റി ഉണ്ടാവും, കുറവുണ്ടാവും. അപ്പൊ നമുക്ക് അതിൻ്റെ കൂടെ ചവിട്ടുകയും ചെയ്താൽ വണ്ടി അടിപൊളി നീങ്ങും, മോശമില്ല. അതായത് പറഞ്ഞത് കുട്ടികൾക്ക് സുഖസുന്ദരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. ഇപ്പൊ അടുത്തുള്ള കടകളിലോ അല്ലെങ്കിൽ സ്കൂളിലോ പോകാനാണെങ്കിൽ ഇത് സുഖമായിട്ട് യൂസ് ചെയ്യാം. അത് മാത്രമല്ല പാർക്ക് ചെയ്താലും വണ്ടിക്ക് മോശമില്ല, കാരണം ആന്റിത്തേസ് ലോക്ക് സിസ്റ്റവും അതുപോലെ തന്നെ സ്മാർട്ട് ലോക്കും വരുന്നുണ്ട്. അപ്പോൾ വണ്ടി ആരും മോഷ്ടിച്ച് കൊണ്ടുപോകാൻ വിചാരിക്കണ്ട. സ്പീഡ് പറഞ്ഞാൽ 30-35 വരെ ഉണ്ടാവും, അപ്പം വലിയ അപകടം സംഭവിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ മാത്രമല്ല വെയിറ്റും കുറവാണ്, അടിപൊളി ബ്രേക്കിംഗ് സിസ്റ്റവും വരുന്നുണ്ട്. ഇപ്പൊ പെഡൽ മാത്രമല്ല നമുക്കിപ്പോ ഒരു ഹാർഡ് ഉണ്ടാവും, അതിന്റെ കൂടുന്ന ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി സുഖസുന്ദരമായിട്ട് നമുക്ക് ഓടിക്കാം. നമുക്കിപ്പോൾ മോട്ടർ ഒന്ന് ഹൈവേലൊക്കെ എടുത്തോ, ഹൈവേ പർപ്പസ് അങ്ങനെ നോക്കി നോക്കാം. ആൾക്കാർ ഇതിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ കാര്യങ്ങൾ നമുക്ക് നോക്കി നോക്കാം. കുറച്ച് മോട്ടറിൽ ഓടിക്കും, കുറച്ച് ചവിട്ടി ഓടിക്കും. ഒരു 50 കിലോമീറ്റർ വരെ ഫുൾ ചാർജ് പോവാന്ന് പറഞ്ഞു, അപ്പൊ നമുക്ക് സുഖമായി ഒരു 2 കിലോമീറ്ററോളം പോയിട്ട് വരാം. ഇൻഡിക്കേറ്ററും കാര്യങ്ങളും അടിപൊളിയാണ്, നമുക്കൊന്ന് വണ്ടി ഓടിച്ചു നോക്കാം. ആൾക്കാരെ നോട്ട് ഇതിലേക്ക് തന്നെ ഏകദേശം മോശമില്ല. ഇപ്പൊ ഞാൻ ഹൈവേയിൽ ഓടിച്ചു പോകുന്നേ, ഇതിന്റെ മാക്സിമം സ്പീഡ് പറഞ്ഞത് 30-35 നമുക്ക് സെറ്റ് തന്നെ. അടിപൊളിയായിട്ട് കുട്ടികൾക്ക് ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റൊരു വണ്ടിയാണ് സൈക്കിൾ എന്ന് പറയാം. കാരണം മോട്ടറും കാര്യങ്ങളും ഉണ്ട് പറഞ്ഞുകൊണ്ട് എന്റെ വയങ്ങൾ സ്കൂട്ടറിനൊന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ മോട്ടറിലാണ് പോകുന്നത്, ഇപ്പൊ ഇതിന്റെ സ്പീഡ് കാണിക്കുന്നത് 27 ആണ്. ഇപ്പൊ മോശമല്ല, കുട്ടികൾക്ക് അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റൊരു വണ്ടിയാണ്. ഞാൻ ഹൈവേയിലെ യൂസ് ചെയ്യണമെന്ന് പറയുന്നില്ല, നമ്മൾ നാട്ടിൻ പുറത്തുനിന്നല്ലേ, കുട്ടികൾക്കായാലും നാട്ടിൻ പുറത്തുനിന്നല്ലേ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. നാട്ടിൻ പുറം മാത്രം, സ്കൂളിൽ പോകാനും സാധനങ്ങൾ വാങ്ങാനും പറ്റൊരു അടിപൊളി വണ്ടിയാണ്. അല്ല ഇപ്പം പോകുന്നൊരു ഇതിലേക്കാണ് നോക്കുന്നത്. ഇതിന്റെ സസ്പെൻഷൻ പറയുന്നത് ഹൈവേയിൽ ആയാലും നല്ല അടിപൊളി കംഫർട്ട് കേട്ടോ, ഒരു മോശമില്ല. നമുക്ക് വേണം അതിനടുത്ത് ഹില്ലെല്ലാം പോകുന്ന അതിനടുത്ത് നമുക്ക് ചവിട്ടും ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ച് ഗിയർ സൈക്കിൾ പോലെ ഒരു പവർ കിട്ടും, അതായത് ഹില്ലെല്ലാം നമുക്ക് സുഖമായിട്ട് ചവിട്ടി പോവാം. ആക്സിലേറ്ററും ചവിട്ടും ചെയ്യാം, വണ്ടി അടിപൊളിയാണ്. ഞാൻ ഇപ്പൊ ഹൈവേയിൽ ചവിട്ടും ചെയ്യുന്നുണ്ട്, ആക്സിലേറ്റർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, വണ്ടി മോശമില്ല അടിപൊളി. അത് മാത്രമല്ല ഇതിന് പവർ കൂട്ടാം കേട്ടോ, ഇതിൽ മോഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഫസ്റ്റ് മോഡ്, സെക്കൻഡ് മോഡ്, തേർഡ് മോഡ്. ആ തേർഡ് മോഡ് കിട്ടാൻ നിങ്ങൾക്ക് 30-35 കിട്ടും. പോന്നരള്ളിയിലേക്ക് നോക്കുന്നുണ്ട് വണ്ടിയിലേക്ക്. എനിക്ക് അത്യാവശ്യം 80 കിലോ ഉണ്ട് കേട്ടോ, അപ്പൊ വണ്ടിന് ഒരു പവർ കുറയും. പവർ അല്ല നിങ്ങൾക്ക് പറയാം, ജസ്റ്റ് സൈക്കിൾ ആണെന്ന് പറയാം നമുക്ക്. അപ്പൊ മോട്ടർ കപ്പാസിറ്റിയും കാര്യങ്ങളുണ്ട്. അപ്പൊ എന്റെ വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ വണ്ടിക്ക് ചെറിയൊരു പവർ കുറവുണ്ട്. പവർ കുറവല്ല, എന്റെ വെയിറ്റിന്റെ ഇതിലാണ്, കുട്ടികൾക്കുള്ള വണ്ടിയാണ്. അപ്പൊ ഞാൻ എന്നെ പോലുള്ള ആള് 80 കിലോ വെയിറ്റിലുള്ള ആൾ കയറിയിരിക്കുമ്പോൾ അതിന്റെ പവർ പുതിയ കുറയും. കുട്ടികൾക്ക് സുഖസുന്ദരമായിട്ട് പറയാം കേട്ടോ വണ്ടി. നിങ്ങൾ കുട്ടികൾക്ക് പുതിയതായിട്ട് എന്താ സർപ്രൈസും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മോഡൽ സുഖസുന്ദരമായിട്ട് കൊടുക്കാം. കാരണം മോശമില്ല, അടിപൊളിയാണ്. കണ്ടോ ഇപ്പം ഞാൻ ഗട്ടറിൽ ചാടുമ്പോൾ വണ്ടി മോശമില്ല, അടിപൊളിയായിട്ട് വണ്ടി നീങ്ങുന്നുണ്ട്. പോകുന്നതിനും വരുന്നവരിലും നോട്ടത്തിലൊക്കെ തന്നെയാണ്. ഓടിയാന്നോണാ കൈ സസ്പെൻഷൻ കാര്യം അടിപൊളി നോക്കറ ഹൈവേ ആണ്, നല്ല കൂളിങ് കൂളായിരുന്നു. നമുക്ക് നമ്മുടെ ബൈക്കിലും കിട്ടുന്ന സസ്പെൻഷൻ ഇല്ല, അത്ര ഇല്ല പറഞ്ഞില്ല, എന്നാൽ നമുക്ക് കംഫർട്ടായൊരു സസ്പെൻഷനാണ്, മോശമില്ല. ഹോണും കാര്യങ്ങളും ഇല്ലുണ്ട്, ചെറിയൊരു ഹോണാണ്, നമ്മുടെ സൈക്കിളിലെല്ലാം ഫിറ്റ് ചെയ്യുന്ന പോലത്തെ ഹോൺ, മോശമില്ല. ഹെഡ്ലൈറ്റും കാര്യങ്ങളുണ്ട്. ആയിരുന്നു നോക്കി ചിരിക്കുന്നുണ്ട് കൈ.
ഇതിപ്പോ ഗട്ടറ അടിയാണ്, വണ്ടി അറിയുന്ന പോലും ഇല്ല, അത്രയും നല്ല സസ്പെൻഷൻ ആട്ടോ വണ്ടിക്ക് വരുന്ന ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും. കൂടാത്ത ബ്രേക്ക് സിസ്റ്റം അടിപൊളിയാണ്. ഇതിന്റെ ഷോപ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ വിലയും കാര്യങ്ങളും എഴുതുന്നുണ്ടാവും, അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുന്നതാണ്. ബുക്കിംഗ് കാര്യങ്ങളുണ്ട്. ഇപ്പം ഈ വണ്ടി ഞാൻ ടെസ്റ്റ് ഡ്രൈവ് എടുത്തത് തളിപ്പറമ്പ പറഞ്ഞ ഷോറൂമിലാണ്. ഗൈസ്, ഈ ട്രാൻസ് പറഞ്ഞ ഈ മോഡൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മാക്സിമം എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ.